കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസി. നമസ്കാരം ശ്രോതാക്കളെ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുഗുനോ ഭവന്തു, ഞാൻ പ്രിയ ആന്റണി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് സാധാരണയായിട്ട് എല്ലാവരിലും കാണുന്ന ഈ അടിവയറില കൊഴുപ്പ് മാറ്റുന്നത് എങ്ങനെയെന്നും കുടവയറ് കുറയ്ക്കാൻ നമ്മൾ ഏതൊരു തരത്തിലുള്ള പരിശീലന മാർഗമാണ് യോഗയിൽ സ്വീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും ഒക്കെയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒരു യോഗാസനത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നവാസനം അല്ലെങ്കിൽ നൗകാസനം എന്നാണ് ഈ യോഗാസനത്തിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശരീരം വള്ളത്തിൻ്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം സ്ഥിരം സുഖം ആസനം എന്നാണ് യോഗാസനത്തിൻ്റെ ഒരു ആപ്തവാക്യം. അതായത് സ്ഥിരമായിട്ടും സുഖമായിട്ടും ഒരു യോഗാസനത്തിന് അല്പനേരം തുടരാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ തുടക്കക്കാർക്ക് അല്പം സമയമെടുക്കുമെങ്കിലും സ്ഥിരമായിട്ടുള്ള പരിശീലനം വഴി ഓരോ യോഗാസനത്തിലും നമുക്ക് ഒരല്പനേരം സ്ഥിരമായി സുഖം എടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് നവാസനം അല്ലെങ്കിൽ നൗകാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടവയറ് കുറയണമെങ്കിൽ അല്ലെങ്കിൽ അടിവയറിലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു വളരെ ആവശ്യകതയാണ്. തീർച്ചയായിട്ടും ദിവസേനയുള്ള നിങ്ങളുടെ യോഗ പരിശീലനത്തിൽ അത്തരത്തിലുള്ള യോഗാസന മുറകൾ ഉൾപ്പെടുത്തേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നവാസനം അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും ടോൺ ചെയ്യാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു യോഗാസനമാണ്. അതുമാത്രമല്ല നമ്മളെ ബാലൻസ് നിലനിർത്തിക്കൊണ്ടു പോകാൻ നല്ലതാണ്. പ്രത്യേകിച്ച് നട്ടലിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മൾ ഈ യോഗാസനം അഭ്യസിക്കുന്നത്. അതുമാത്രമല്ല നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ നവാസനം വളരെയധികം ഫലപ്രദമായ ഒരു യോഗാസന മുറയാണ്. പിന്നെ നമ്മുടെ ഹാംസ്ട്രിങ് മസിൽസൊക്കെ കുറേ കൂടെ ബലമുള്ളതാക്കി എടുക്കാനായിട്ട് നവാസനത്തിന് കഴിവുണ്ട്. നമ്മുടെ നട്ടലിലും നമ്മുടെ ഹിപ്പും ഒക്കെ കുറേ കൂടെ ബലമുള്ളതാക്കി മാറ്റാനായിട്ട് സ്ഥിരമായിട്ട് നവകാസനം ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം, തൈറോയിഡ് ഗ്ലാൻഡുകളുടെ ആരോഗ്യം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ആരോഗ്യം, ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ആരോഗ്യം, ഇത്തരം ശരീരഭാഗങ്ങളിലെല്ലാം ഉത്തേജനം കൊടുത്ത് അതിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒരു യോഗാസനമാണ് നവാസനം. മനസ്സിൻ്റെ തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ സ്ട്രെസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ ഒരു യോഗാസനമാണ് നവാസനം. അതുമാത്രമല്ല നവാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും നമുക്ക് കുറേ കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അത് തീർച്ചയായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ കാതലായൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതുമാത്രമല്ല പ്രാണൻ്റെ ഒഴുക്ക് ശരീരത്തിലാകമാനം ഊർജിതപ്പെടുത്തി ശരീരത്തിനും മനസ്സിനും പ്രാണൻ്റെ സഞ്ചാരം കൂടി വരുന്നതനുസരിച്ച് ശരീരത്തിനും മനസ്സിനും അതിൻ്റേതായ ഒരു പ്രകടമായ മാറ്റമുണ്ടാകും എന്നതിൽ സംശയമില്ല. നവാസനം ചെയ്യുന്നത് വഴി നമ്മുടെ തുട, കാലിലെ പേശികൾക്ക് ബലം, പെൽവിക് മസിൽസിന് ബലവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി നവാസന എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. നവാസന നമുക്ക് ഇരുന്നുകൊണ്ട് പരിശീലിക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. കാരണം ഇത് കിടന്നിട്ട് എഴുന്നേറ്റ് വന്ന നവാസനം ചെയ്യുന്ന രീതിയുമുണ്ട്. പക്ഷേ കുറേ കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇരുന്നിട്ട് നവാസനം ചെയ്യുന്നതാണ്. അതുമാത്രമല്ല തുടക്കക്കാർ നട്ടലിന് ബലം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ നവാസനം ഇരുന്നിട്ട് ചെയ്യാം. ഇരിക്കുമ്പോൾ നമ്മൾ നട്ടൽ നിവർത്തി വെച്ച് രണ്ട് കാലുകളും നീട്ടി മുട്ടുവളയ്ക്കാതെ നീട്ടി വയ്ക്കുക. രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്താക്കി വെച്ചിരിക്കണം. ഈ നിലയിൽ അല്പസമയം ഒന്ന് റിലാക്സ്ഡ് ആയതിനു ശേഷം മാത്രമാണ് യോഗാസനത്തിലേക്ക് കടക്കേണ്ടത്. ഇനി കാലുകൾ ഒരല്പം ഉയർത്തി, കാലുകൾ ഉയർത്തുന്ന സമയത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടി രണ്ട് കൈകളും മുട്ടിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. മുട്ടിൻ്റെ
താഴത്തെ ഭാഗത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതായത് മുട്ടിന് പിറകിലായിട്ട് കൈകൾ വെച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കാലുകൾ ഉയർത്താൻ വേണ്ടിയാണ് ഈ ഒരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം കാലുകൾ സാവധാനത്തിൽ ഉയർത്താം. ഉയർത്തുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ ഒരു ബാലൻസിലായിരിക്കണം നമ്മൾ ശരീരം നിർത്തേണ്ടത്. ഇനി കാലുകൾ മുട്ട് വളയ്ക്കാതെ, മുട്ട് സ്ട്രെയിറ്റായിട്ട് കാലുകൾ നീട്ടി ഉയർത്തി വയ്ക്കണം. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ഇരുവശത്താക്കി നീട്ടി വയ്ക്കണം. അതായത് കൈകൾ തുടക്കത്തിൽ നമ്മൾ കാലിന് സപ്പോർട്ട് ചെയ്ത് വെച്ചതുപോലെ വെക്കേണ്ടതായിട്ടില്ല. രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്താക്കി വയ്ക്കണം. അതായത് ഈ നില എന്ന് പറയുന്നത് ശരീരം ഒരു വള്ളത്തിൻ്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നു. തുടക്കക്കാരാണെങ്കിൽ കാലുകൾ ഒരല്പം ബെൻഡ് ചെയ്യാം. അവരല്പം ബെൻഡ് ചെയ്യുന്നത് അവർക്ക് ആ ഒരു യോഗാസന മുറയിൽ ഒരല്പസമയം ഒരു ബാലൻസിൽ നിൽക്കാൻ വേണ്ടി മാത്രമാണ്. പരിശീലനം കുറച്ച് നാൾ പിന്നിട്ട് കഴിയുമ്പോൾ വീണ്ടും മുട്ട് വളയ്ക്കാതെ നിവർത്തി കൈ രണ്ടും ശരീരത്തിന് ഇരുവശത്താക്കി വെച്ച് ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രദ്ധ നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് കോർ മസിൽസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. കോർ മസിൽസ് കുറേ കൂടെ ടൈറ്റൻ ചെയ്ത് വേണം ഈ യോഗാസനം ചെയ്യാനായിട്ട്. ശ്വാസം തുടക്കക്കാർ നോർമൽ ബ്രീതിങ് എടുക്കാം. പരിശീലനം കുറേ കൂടെ മുന്നിട്ട് കഴിയുമ്പോൾ നവാസനത്തിൽ ശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ നവാസനം ചെയ്യാം. തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാകുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിൽ ആകാം. ഇത്രയേ ഉള്ളൂ നവാസനം. ഒരുപക്ഷെ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു യോഗാസനമാണ് നവാസനം. എന്നാൽ പോലും നവാസനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, തീരെ ലോ ബി പി ആയിട്ടുള്ള ആൾക്കാർ നവാസനം ഒഴിവാക്കേണ്ടതാണ്. വളരെ കടുത്ത തലവേദനയുള്ള ആൾക്കാരും നവാസനം ഒഴിവാക്കേണ്ടതാണ്. അതുമാത്രമല്ല, നട്ടലിന് കാര്യമായ ക്ഷതം ഏറ്റിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നവാസനം ഒരു ട്രെയിനറിൻ്റെ ഉപദേശത്തോടുകൂടി മാത്രമേ പരിശീലിക്കാവുള്ളൂ. അതുമാത്രമല്ല, ഹൃദ്രോഗമുള്ള ആൾക്കാർ പരിശീലകൻ്റെയോ പരിശീലകൻ്റെ അടുത്തോ ഒരു അഡ്വൈസ് എടുത്തിട്ട് വേണം നവാസനം പരിശീലിക്കാനായിട്ട്. അതിൽ തന്നെ എന്തെങ്കിലും വേരിയേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ നല്ല രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കും. അത്തരം കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതമായിട്ടുള്ളൊരു യോഗാസനമാണ് നവാസനം അല്ലെങ്കിൽ നവാസനം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ നവാസനം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം തീർത്തും ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഇതുപോലെ അടിവയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ പറ്റിയ കുറേയേറെ യോഗാസനങ്ങളുണ്ട്. അതിലൊന്നാണ് നവാസനം. ഈ ലളിതമായ ആസനം നമുക്ക് ഒരു ദിവസത്തിൽ 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ ഒക്കെ പരിശീലിക്കാവുന്നതാണ്. തുടക്കത്തിൽ ഒരുപക്ഷെ നവാസനം പരിശീലിക്കുമ്പോൾ ആ യോഗാസനത്തിൽ നിലനിൽക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു 5 സെക്കൻഡോ 10 സെക്കൻഡോ തുടക്കത്തിൽ പറ്റുന്നുള്ളതായിരിക്കും. അത് സാരമില്ല, ദിവസേനയുള്ള പരിശീലനം വഴി കുറേ കൂടെ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് കുറേ കൂടെ സ്ട്രെങ്തൻ ചെയ്യുന്നതനുസരിച്ച് ഈ സമയത്തിൻ്റെ ദൈർഘ്യം നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സ്ഥിരം സുഖം ആസനം എന്നുള്ള ആ നിർവചനം നമുക്കും ശരീരത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ എല്ലാവരും നവാസനം എങ്ങനെയാണ് എന്നൊന്ന് പരിശീലിക്കുക. നവാസനത്തിൻ്റെ ഗുണങ്ങൾ പതുക്കെ പതുക്കെ ശരീരത്തിലും മനസ്സിലും ഉൾക്കൊണ്ട് ആരോഗ്യപ്രദമായ ഒരു ജീവിത ശൈലി മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ സുഖനോഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച യോഗയിലെ മറ്റൊരു വിശേഷവുമായി കടന്നു വരുന്നതുവരെ ഗുഡ് ബൈ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.